കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് മാർച്ചിൽ അടച്ച സിനിമാ തിയേറ്ററുകൾ തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയതു മുതൽ മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ വലിയ ചർച്ചകൾക്കാണ് ഇടവന്നത്. മലയാള സിനിമാ പ്രേമികളും സിനിമാ ഇൻഡസ്ട്രിയും മോഹൻലാൽ ആരാധകരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളാണ് ദൃശ്യം രണ്ടും മരക്കാർ അറബിക്കടലിന്റെ സിംഹവും. നിലവിൽ മോഹൻലാലിന്റെ പുതിയ ചിത്രമായ ദൃശ്യം രണ്ട് ഒ ടി ടിയിൽ തന്നെ റിലീസ് ചെയ്യുമെന്ന തീരുമാനത്തിൽ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഉറച്ചു നിൽക്കുകയാണ്. ആമസോൺ പ്രൈമുമായി ഉണ്ടാക്കിയ കരാറിൽ നിന്ന് പിന്മാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം റിലീസ് സംബന്ധിച്ച് തിയേറ്റർ ഉടമകളുമായി കരാർ ഏർപ്പെട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതിനാൽ തിയേറ്റർ ഉടമകളുടെ യോഗത്തിൽ ദൃശ്യം രണ്ട് സംബന്ധിച്ച് ചർച്ച ചെയ്യില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തന്റെ തന്നെ ബിഗ് ബജറ്റ് ചിത്രമായ കുഞ്ഞാലി മരക്കാർ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ നിരവധി വിമർശനങ്ങൾ എത്തിയെങ്കിലും തന്റെ തീരുമാനങ്ങൾക്ക് മോഹൻലാലിന്റെയും ജിത്തു ജോസഫിന്റെയും പൂർണ്ണ പിന്തുണയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല മലയാള സിനിമയുടെ നിരവധി കോണുകളിൽ നിന്നും സംവിധായകനും പ്രൊഡ്യൂസർമാരും ഫിലിം ചേംബറും തിയേറ്റർ ഉടമകളും അടക്കം രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ. സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം തിയേറ്റർ ഉടമകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോഴും ദൃശ്യം രണ്ട് ഒ ടി ടിയിൽ റിലീസിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആന്റണി പെരുമ്പാവൂർ ഉറപ്പിച്ചു പറഞ്ഞു. ദൃശ്യം രണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത് സിനിമാ വ്യവസായത്തിന് ഗുണം ചെയ്യുമെന്ന് സംവിധായകൻ വിനയൻ നിലപാടുറച്ച് രംഗത്തെത്തിയിരുന്നു. ദൃശ്യം രണ്ടിന്റെ നിർമ്മാതാവിന് ഇനിയും പുനർചിന്തനത്തിന് സമയമുണ്ടെന്നും മോഹൻലാലിന്റെ ദൃശ്യം ഒ ടി ടിയിൽ റിലീസ് ചെയ്യാനുള്ള തീരുമാനത്തിന് പിന്നിൽ ചിത്രത്തിന്റെ നിർമ്മാതാവിന് വ്യക്തമായ കാരണമുണ്ടാകുമെന്നും മലയാളത്തിന്റെ പ്രിയ സംവിധായകൻ സത്യൻ അന്തിക്കാട് അറിയിച്ചു. ഒ ടി ടിയിൽ റിലീസ് ചെയ്യുന്ന മലയാളത്തിലെ ആദ്യ ബിഗ് ബജറ്റ് ചിത്രം കൂടിയാണ് ദൃശ്യം. ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ തിയേറ്ററുകൾ അടച്ചപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോമും സിനിമ പ്രേമികൾക്കും സിനിമയിലെ അണിയറ പ്രവർത്തകർക്കും അതൊരു ആശ്വാസമായിരുന്നു. നിരവധി പ്രയാസങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും ഒടുവിൽ സിനിമകൾ തിയേറ്ററുകൾ കാണാനാണ് ഓരോ സിനിമാ പ്രവർത്തകരും ആഗ്രഹിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് തിയേറ്ററുകൾ തുറക്കാൻ തീരുമാനിച്ച ഈ സാഹചര്യത്തിൽ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മലയാളത്തിന്റെ നടനവിസ്മയ മോഹൻലാലിന്റെ ദൃശ്യം ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി പ്രദർശിപ്പിക്കുന്നത് എന്നത് ആശങ്കയിലാഴ്ത്തുന്ന ചോദ്യമായി മലയാളം ഇൻഡസ്ട്രിയിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ലോകമെമ്പാടും കാണാൻ ആഗ്രഹിക്കുന്ന ഈ ചിത്രത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. ദൃശ്യം ഒന്നാം ഭാഗത്തിന്റെ വിജയത്തിനു ശേഷം നിരവധി ഭാഷകളിലായി തിയേറ്ററുകളിലെത്തിയത് മലയാള സിനിമയുടെ വിജയമായാണ് ഇൻഡസ്ട്രി കാണുന്നത്. അങ്ങനെയുള്ള ഈ ചിത്രം എന്തുകൊണ്ട് തിയേറ്ററുകളിലൂടെ അല്ലാതെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രദർശിപ്പിക്കുന്നു എന്ന ചോദ്യം വിവാദങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. എങ്കിലും കൃത്യമായ ഒരു മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് മോഹൻലാൽ ആരാധകർക്കും തിയേറ്റർ ഉടമകൾക്കും സിനിമ പ്രേമികൾക്കും വലിയ നിരാശയേകുന്നുമുണ്ട്. ജനുവരി അവസാനത്തോടെ ചിത്രം പുറത്തിറങ്ങും. വെബ് ഡെസ്ക് തത്വമയി.